എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും നമ്മൾ കേട്ടുവരാറുണ്ട്. അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും 1 വയസ്സ് 2 വയസ്സ് തൊട്ട് 10 വയസ്സ് 20 വയസ്സ് വരെയുള്ള മക്കൾ വരെ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ താല്പര്യമില്ല, കൃത്യസമയത്ത് അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അലക്സ് കുര്യൻ, ആയുഷ് കെയർ ഹോമിയോപ്പതി. ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വിരക്തി കാണിക്കുന്നത്? അതിൽ പല കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു വൈറൽ പനിയോ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികളിൽ അവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർക്ക് ദഹനം മന്ദീഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഒരു പനി കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുന്ന ചുമയോ അല്ലെങ്കിൽ ശ്വാസതടസ്സമോ വിശപ്പില്ലായ്മയോ എല്ലാം സാധാരണയായിട്ട് കുട്ടികൾ കണ്ടുവരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ടോണിക്കുകളോ അല്ലെങ്കിൽ വിശപ്പ് കൂടുന്നതിനായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ടില്ല. അവരുടെ ശരീരം കൃത്യമായിട്ടും ആ ഒരു അണുബാധയിൽ നിന്നും ആ ഒരു ഇൻഫെക്ഷനിൽ നിന്നും പുറത്തു വരുന്നതോടുകൂടെ അവരുടെ വിശപ്പ് ഇംപ്രൂവ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണാറ്. പക്ഷേ നമ്മളുടെ ചില ജീവിത രീതികൾ, ഒരു കുട്ടികളെ നമ്മളുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ചില മാതാപിതാക്കൾ കുട്ടികൾക്ക് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ, ഉണർന്ന് വന്നു കഴിഞ്ഞ് പല്ല് തേച്ചു കഴിഞ്ഞാൽ ഉടനെ, ചിലപ്പോൾ പല്ല് തേക്കുന്നതിന് മുന്നേ പോലും ഒരു ഗ്ലാസ് പാല് മധുരം വിട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അവർ ചിന്തിക്കുന്നത് രാത്രി മുഴുവൻ വിശന്ന് കിടക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നല്ലതായിട്ടൊരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് കുട്ടിയുടെ ഉണർവിനും അല്ലെങ്കിൽ കുട്ടിയുടെ ആ വിശപ്പ് കൺട്രോൾ ചെയ്യുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നമ്മൾ പുരത്തി വരുന്നത്. നേരെ മറിച്ച് ഈ ഒരു പാലിൽ മധുരം വിട്ട് കൊടുക്കുന്നത് തന്നെ കുട്ടികൾക്ക് വിശപ്പ് കെട്ടുപോകുന്നതിന്, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അവർക്കത് ബ്രേക്ക്ഫാസ്റ്റിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ വിശപ്പില്ല, കഴിക്കുന്ന അളവ് കുറയുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടുവരാറുണ്ട്. സോ ഇത്തരത്തിൽ ഉള്ള പ്രാക്ടീസിന് പകരം നമ്മൾ രാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ 1-2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുകയും നല്ല വിശപ്പോടുകൂടി ആ കുട്ടി ആ ഭക്ഷണം കഴിച്ച് അതിനുശേഷമായിട്ട് വേണമെങ്കിൽ 1 ഗ്ലാസ് പാല് മധുരം വിട്ട് കൊടുക്കാവുന്നതും ആണ്. രാവിലെ 7:00 സ്കൂളിൽ പോകേണ്ട കുട്ടി 7 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും 7:30 കുളിച്ചൊരുങ്ങി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സാധാരണയായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഏകദേശം 1.5-2 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ടുള്ള തോതിൽ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നേരത്തെ കുട്ടികളെ എഴുന്നേൽപ്പിക്കാനായിട്ടും 1.5-2 മണിക്കൂർ അവർ ഓടുവാനും ചാടുവാനും കളിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ കൊടുക്കുകയും അതിനുശേഷം കുളിപ്പിച്ചതിന് ശേഷം ഭക്ഷണം വിളമ്പുമ്പോൾ കുറച്ചും കൂടെ വിശപ്പ് ഇംപ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് സാധാരണയായിട്ട് കാണാറുണ്ട്. അസമയത്തുള്ള ഭക്ഷണവും അസമയത്തുള്ള ഉറക്കവും കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാത്രി നേരം വെളുക്കുമ്പോഴും മൊബൈലിലോ കമ്പ്യൂട്ടറിൽ സിനിമ കാണുകയോ ചെയ്യുന്ന കുട്ടികൾ, ഒരുപക്ഷെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കുട്ടികളോ ഒക്കെ തന്നെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് വൈകുകയും രാവിലെ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് മേ ബി 1 ഗ്ലാസ് പാല് മാത്രം കുടിച്ചിട്ട് സ്കൂളിലേക്കും കോളേജിലേക്കും എല്ലാം പോകുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് കോൾഡ് ആസ് ബ്രെയിൻ ഫുഡ്. നമ്മൾക്ക് രാവിലെ നമ്മൾക്ക് ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് വേണ്ട അന്നജം, അത് അന്നജത്തിൽ നിന്നുണ്ടാവുന്ന ഊർജം ബ്രെയിനിന്റെ വളർച്ചയും അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനത്തെയും സാരമായിട്ട് സഹായിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് ഒരു വിദ്യാർത്ഥി പോലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകാനായിട്ട് അനുവദിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിശക്കുന്നില്ല എന്ന് പറയുന്ന മക്കൾ സാധാരണയായിട്ടും ഡിന്നർ ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹെവി ആയിട്ടോ കഴിക്കുന്നതായിട്ടാണ് കാണാറ്. ചിലപ്പോൾ നോൺ വെജ് ഉള്ള ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ബിരിയാണി പോലത്തെ കൊഴുപ്പടങ്ങിയ ഒരുപാട് ഉള്ള ഭക്ഷണങ്ങളായിരിക്കാം, ഹോട്ടൽ ഭക്ഷണമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും രാത്രി ഒരു 7 മണി പരമാവധി ഒരു 8 മണിക്ക് മുന്നേ തന്നെ ഡിന്നർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം തൊട്ട് 8 തൊട്ട് 8 വരെ, അതായത് 12 മണിക്കൂറെങ്കിലും നമുക്കൊരു ഗ്യാപ്പ്, ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നതുപോലെ ഒരു 12 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് ലഭിക്കുകയാണെങ്കിൽ ആ സമയത്ത് രാവിലെ പ്രാതൽ കഴിക്കാനായിട്ടുള്ള വിശപ്പ് കൂടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് കുട്ടികൾക്ക് 11 മണിക്ക് സ്നാക്സ് കൊടുക്കുന്നതാണ് ഇപ്പോഴുള്ള സ്കൂളുകളിലെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ആ സ്നാക്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്നാക്സിന്റെ സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സുകളായിട്ടോ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമൂസ പോലത്തെ എണ്ണയിൽ വറുത്തതും അല്ലെങ്കിൽ മധുര പലഹാരങ്ങളും ഒക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഊർജം കൊണ്ട് അവർക്ക് വിശപ്പ് കെട്ടുപോവുകയും ആ ഊർജം കൊണ്ട് അവർക്ക് ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നൽ വരികയും ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നതായിട്ടും പല മാതാപിതാക്കളും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ആ ഒരു അവസരത്തിലാണ് നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം ആപ്പിളോ
രണ്ട് ഓറഞ്ചിന്റെ അല്ലിയോ അല്ലെങ്കിൽ മൂന്നോ നാലോ ബദാമോ ഒക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് താല്പര്യപ്പെടണം. ആ ഒരു സ്നാക്സ് കഴിക്കുന്ന കുട്ടി തന്നെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കണം ലഞ്ചിലേക്ക് അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിലേക്ക് പോകുന്നതും എന്നും നമ്മൾ കണക്കാക്കിയിരിക്കേണ്ടതാണ്. ഏതൊരു വ്യക്തിക്കും, അത് കുട്ടിയായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, സെഡൻഡറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് എവിടെങ്കിലും ഇരുന്നുകൊണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇരുന്ന് സിനിമ കാണുക, ഇരുന്ന് പഠിക്കുക എന്ന് ചെയ്യുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ അഭാവം കാരണം തന്നെ വിശപ്പ് താരതമ്യേന കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ പണികൾ അവരെ കൊണ്ട് എടുപ്പിക്കുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുക, ഒന്നുമല്ലെങ്കിലും എന്തെങ്കിലും എക്സസൈസിനായിട്ടുള്ള ഗെയിംസ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടെയുള്ള സൈക്ലിംഗ് പോലത്തെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുട്ബോൾ കളിക്കാൻ വിടുകയോ ഓടിക്കളിക്കാനായിട്ട് അനുവദിക്കുകയോ മറ്റും ചെയ്യുന്നതും ഇത്തരത്തിൽ വിശപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ചില കുട്ടികളിലെങ്കിലും മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഫൈബർ ഫുഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ്സിനെ അല്ല, നേരെ മറിച്ച് നാരടങ്ങിയ വെജിറ്റബിൾസും പഴങ്ങളും എല്ലാം കൊടുക്കുകയും അധികമായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ പാനീയങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം അവരെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കൃത്യസമയത്തുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ഹാബിറ്റ്സും, ഒരു 2.5-3 വയസ്സിലാണ് നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ബവൽ മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും പാരന്റ്സ് ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഹാബിറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടിക്ക് മലബന്ധം വരുന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണ രീതികൾ കുറവാണോ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജങ്ക് ഫുഡ് ധാരാളമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫൈബർ ഇല്ലാത്തതായിട്ടുള്ള ഭക്ഷണമാണോ ധാരാളം കഴിക്കുന്നത് എന്ന് നിജപ്പെടുത്തേണ്ടതും അത് മാറ്റി കൂടുതൽ നാരുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും കൂടുതലായിട്ടും വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യണം. കൃത്യമായിട്ടുള്ള വൈദ്യസഹായം തേടാവുന്നതുമാണ്. കുട്ടികളിൽ പോലും മലബന്ധം കാരണം പൈൽസ് പോലത്തെ രോഗങ്ങളും ഫിഷർ പോലത്തെ രോഗങ്ങളും എല്ലാം നമ്മൾ കണ്ടുവരാറുണ്ട്. ഈ ഒരു മലബന്ധമുള്ള കുട്ടി, മലം മുറുകി പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വിശപ്പ് കുറയാനായിട്ട് ഇടയാവും. വിശപ്പ് കുറയുമ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കുറയും, അതുകൊണ്ട് തന്നെ വീണ്ടും കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്താനായിട്ടും സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള വൈദ്യസഹായം നേടാനായിട്ട് മറക്കരുത്. ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിയുടെ ആഹാര കാര്യങ്ങളിൽ ഒരു ഗാർഡിയൻ മാത്രം ഇൻവോൾവ് ആകുക എന്നുള്ളത്. ചില വീടുകൾ കാണാറുണ്ട് അമ്മയും അച്ഛനും അല്ലെങ്കിൽ അച്ചച്ചനും അമ്മമ്മയും എല്ലാവരും ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും എല്ലാവരും ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ നിൽക്കുകയും എല്ലാവരും ഇവരെ ഫീഡ് ചെയ്യാനായിട്ട് വാരിക്കൊടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ കാണാറുണ്ട്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കുഞ്ഞ് ജനിച്ച് 1.5 വയസ്സിൽ ആ കുഞ്ഞിന്റെ കയ്യ് തല ചൊറിയാനായിട്ട് പൊക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പാത്രം കൊടുത്ത് ഒരു ഗ്ലാസ് കൊടുത്ത് അതിലുള്ള ഭക്ഷണം അതിൽ വിളമ്പി കൊടുത്ത് തനിയെ വാരി കഴിക്കാനായിട്ട് ശീലിപ്പിക്കേണ്ടതാണ്. ഈ ശീലമാണ് ആ കുട്ടിയെ 4-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും കോളേജിൽ പോകുമ്പോഴും എല്ലാം തന്നെ വാരി കഴിക്കാനായിട്ട് ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുന്നത് ആ തരത്തിലാണ് കുട്ടികൾക്ക് ആഹാരത്തിനോടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുന്നത്. ആ കുട്ടി വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല സാറേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറകെ നടന്ന് മൊബൈൽ കാണിച്ച് TV കാണിച്ചുകൊണ്ട് വാരി കൊടുക്കുന്നത് എന്ന് പറയുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, കുട്ടി ആഹാരം കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നേരെ മറിച്ച് കുട്ടിക്ക് വിശക്കുമ്പോൾ ആ വിശപ്പ് മനസ്സിലാക്കുകയും എനിക്ക് ആഹാരം കഴിക്കണം എന്നുള്ള തോന്നൽ ആ കുട്ടിക്കുണ്ടാവുകയും അത് സ്വന്തം ശരീരത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ജോലിയെടുത്ത് ഭക്ഷണം പാകം ചെയ്ത് ആ ഒരു തീൻമേശയിൽ എത്തിക്കുന്ന ആ ഒരു ഭക്ഷണം കൃത്യമായിട്ട് എടുത്ത് കഴിക്കുകയും ദഹിപ്പിക്കുകയും എന്നുള്ള ചെയ്യുന്നതെല്ലാം ആ കുട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറ്റുമ്പോൾ മാത്രമേ നല്ലൊരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കൂ. കൃത്യമായിട്ട് 3 വയസ്സിന് മുകളിൽ ഉള്ള കുട്ടികൾക്കൊന്നും തന്നെ നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഒരു പതിവാണ് 8 വയസ്സും 10 വയസ്സായാലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കലും ഒക്കെ അമ്മമാർക്ക്, പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സ് ആയിട്ടിരിക്കുന്ന അമ്മമാര് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും നിർത്തേണ്ടതായിട്ടുള്ള, അവരുടെ സ്നേഹം കൂടുതൽ കാരണമായിരിക്കും അവർ ചെയ്യുന്നത്. എന്തെങ്കിലും നമ്മൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതെങ്കിലും കഴിച്ചിട്ട് പോകുന്ന ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ സ്നേഹം കൂടുതൽ അവരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരുടെ ആഹാരം കഴിക്കാനുള്ള ശീലങ്ങളിൽ നിന്നും നമ്മൾ അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. കുട്ടികളുടെ ആഹാര ക്രമീകരണ രീതികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക.